വരൾച്ചയും ജലക്ഷാമവും മനുഷ്യ ചരിത്രത്തിലുടനീളം അനുഭവിക്കുന്നതാണ്. ഇതിലൂടെ ലോകത്തെ പല സ്ഥലങ്ങളും വിസ്മൃതിയിൽ മറഞ്ഞിട്ടുണ്ട്. ഇക്കൂട്ടത്തിൽ ഏറെ പ്രശസ്തമാണ് ഇന്ത്യൻ ഭൂഖണ്ഡത്തിന്റെ ചരിത്രത്തിലെ ശ്രദ്ധേയമായ സിന്ധു നദീതട കാലഘട്ടത്തിലെ നഗരങ്ങൾ. ഇവ നശിച്ചത് കൊടും വരൾച്ച മൂലമാണെന്ന് കേംബ്രിഡ്ജ് സർവകലാശാലയിലെ ഗവേഷകർ ഇടയ്ക്ക് ഗവേഷണ ഫലത്തിൽ പറഞ്ഞിരുന്നു. 4200 വർഷങ്ങൾക്ക് മുൻപ് 25 മുതൽ 90 വർഷങ്ങൾ വരെ നീണ്ടുനിന്ന കൊടും വരൾച്ച സംഭവിച്ചത് ഈ നഗരങ്ങളുടെ അന്ത്യത്തിനിടയാക്കിയിട്ടുണ്ട്. വരൾച്ച നേരിടാനായി സിന്ധു നദീതട സംസ്കാരത്തിലെ ആളുകൾ വലിയ നഗരങ്ങൾ വിട്ട് ചെറിയ ഗ്രാമപ്രദേശങ്ങളിലേക്ക് മാറി. കൂടാതെ വെള്ളം കുറച്ചു മാത്രം വേണ്ട ചെറുധാന്യങ്ങളും മറ്റും കൃഷി ചെയ്യാൻ ശ്രമിച്ചു. നേച്ചർ ജേർണലിൽ ഈ പഠനഫലങ്ങൾ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. 3300 BC മുതൽ 1300 BC വരെ നിലനിന്നിരുന്നു എന്ന് കരുതുന്ന ആദിമ സംസ്കാരമായ സിന്ധു നദീതട നാഗരികതയുടെ മോഹൻജൊദാരോ, ഹാരപ്പ, ഗൻവിരിവാല എന്നീ കേന്ദ്രങ്ങൾ ഇന്ന് പാകിസ്ഥാനിലാണ്. രാഖിഗണ്ഡി, ധോലാവീര, കലിംഗബഗാൻ, ലോധൻ തുടങ്ങിയ പ്രധാന കേന്ദ്രങ്ങൾ ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. ആദിമകാലത്തെ ഏറ്റവും വികസിതമായ സാമൂഹിക വ്യവസ്ഥകളിലൊന്നായിരുന്നു സിന്ധു നദീതട സംസ്കാരം അഥവാ ഹാരപ്പൻ സംസ്കാരം. ഈ സംസ്കാരത്തെപ്പറ്റി ആദ്യം അറിവ് ലഭിക്കുന്നത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയിലെ ശാസ്ത്രജ്ഞ ദയാറാം സഹാനി ഹാരപ്പ നഗരം കണ്ടെത്തിയതോടെയാണ്. കൃത്യമായി പ്ലാൻ ചെയ്ത നഗര സംവിധാനങ്ങളും മലിനജലം ഒഴുകി കളയാനുള്ള കനാൽ ശൃംഖലയും ഒക്കെ ഉണ്ടായിരുന്നു ഹാരപ്പ നഗരം 1921 ആദ്യം കണ്ടെത്തിയപ്പോൾ പുരാവസ്തു ഗവേഷകർ ഞെട്ടിപ്പോയി. ഇത്രയ്ക്കും വിപുലമായ ഒരു നഗരം ആരും ഇവിടെ പ്രതീക്ഷിച്ചിരുന്നില്ല. പിന്നീട് പിറ്റേ വർഷമാണ് മോഹൻജൊദാരോ, RD ബാനർജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ പുരാവസ്തു വകുപ്പ് കണ്ടെത്തിയത്. ഈജിപ്തിലെ ബെറാനിക് നഗരവും ഇത്തരത്തിൽ വരൾച്ച മൂലം താമസം ഉപേക്ഷിക്കപ്പെട്ടതാണ്. 2100 വർഷങ്ങൾക്ക് മുൻപ് വരെ ജീവിതം പുഷ്പിച്ചു നിന്ന നഗരം. കേരളവുമായി മുസിരീസ് തുറമുഖം വഴി അടുത്ത വ്യാപാര സാമൂഹിക ബന്ധമുണ്ടായിരുന്ന നഗരം. എന്നാൽ ഇടയ്ക്ക് എന്തോ കാരണത്താൽ അവിടുത്തെ ജനങ്ങൾ നഗരം ഉപേക്ഷിച്ചു പോയി. തെളിവുകൾ തരാതെ ഒരു പ്രയാണം. ആ പലായനത്തിന് കാരണം ഒരു അഗ്നിപർവ്വത വിസ്ഫോടനമാണെന്ന് ഇടയ്ക്ക് ഗവേഷകർ പ്രസ്താവിച്ചിരുന്നു. BC 209 ഒരു വലിയ അഗ്നിപർവ്വത വിസ്ഫോടനം ഭൂമിയിൽ നടന്നു. ഏത് പർവ്വതമാണ് പൊട്ടിത്തെറിച്ചതെന്ന കാര്യത്തിൽ തീർച്ചയില്ല. ഇത് ലോകം മുഴുവൻ പരിസ്ഥിതി പ്രശ്നമുണ്ടാക്കി. എന്നാൽ ഈജിപ്തിൽ ഇത് വലിയ പ്രത്യാഘാതമാണ് ഉണ്ടാക്കിയത്, പ്രത്യേകിച്ച് ബെറാനിക് ഉൾപ്പെടുന്ന മേഖലയിൽ. ഇവിടെ ആദ്യം ചൂടുകൂടി, മഴയില്ലാതായി, കടുത്ത വരൾച്ച ഉടലെടുത്തു. ക്ഷാമവും പട്ടിണിയും തുടർക്കഥയായി. ഇവ മാത്രമല്ല, 4 സഹസ്രാബ്ദം മുൻപ് സിറിയയിൽ സ്ഥിതി ചെയ്ത അക്കാഡിയൻ സാമ്രാജ്യം, മായൻ സാമ്രാജ്യം, ചൈനയിലെ ടാങ് സാമ്രാജ്യം, കംബോഡിയയിലെ ഖമർ സാമ്രാജ്യം, ചൈനയിലെ മിങ് സാമ്രാജ്യം തുടങ്ങിയവയൊക്കെ വരൾച്ചയുടെ പിടിയിലമർന്ന് നാശത്തെ നേരിട്ടവയാണ്.